ഒരു മുറി, രണ്ട് മുറി. ഇത് ബാത്റൂമാണോ ഇവിടെ? ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് ഇതൊക്കെ വെള്ളമായി, വെള്ളം കെട്ടിക്കിടക്കുന്നു. മണ്ണൊക്കെ ഒലിച്ചു പോയി, ചിമന്റും നനച്ചു. വെള്ളം ഒഴിവൊക്കെ ഒന്നും പോകാൻ സൗകര്യമില്ല. റൂം രണ്ടു വാടക, റൂം വാടക എടുക്കാനായതുകൊണ്ട് അതിലൂടെ ഇങ്ങോട്ട് വേണം. തടി കൊണ്ട് വല്ലതും തടി കൊണ്ട് വല്ലതും തടി കൊണ്ട്, തടി കൊണ്ടൊന്നും പാർട്ടീഷൻ വേണ്ട.
ബാത്റൂം, ഇത് ബാത്റൂം, ഇത് റൂമ്. ഇത് റൂമ്, ഇത് ബാത്റൂം. ഭിത്തിയിട്ട് നനച്ചു കഴിഞ്ഞില്ലേ. തറയില് സിമെന്റ് വീണ കുറച്ചല്ലോ. ഇത് പില്ലർ, ഇത് ബാത്റൂം. ബാത്റൂം റൂം Thank you.
മിന്റിന് വാർത്ത രണ്ടു ദിവസമായിട്ട് നനച്ചു കൊടുക്കുന്നു. ലിൻഡലെ വാർത്ത തടിയൊക്കെ മാറ്റി Thank you.
തൊട്ടടിക്കാനുള്ള സാമഗ്രികളെല്ലാം മുകളിൽ കയറ്റിയിരുന്നു. അടുത്ത ദിവസം തൊട്ടടിച്ച് വാർക്ക തുടങ്ങി. വാർക്കാൻ തട്ടടിച്ചു പില്ലറ നാട്ടി ഇനിയിലോട്ട് പോകണ്ട, മറിച്ചിടും. ഇത് പൊട്ടിക്കുമ്പോ കൂടുതൽ പൊട്ടിക്കേണ്ടി വരില്ലേ? അടുത്ത ഏഴ്ച കിട്ടുമ്പോഴത്തേക്കും കൂടുതൽ പൊട്ടിക്കേണ്ടി വരുമോ? ഇത് ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ ഫില്ല് ചെയ്യുന്നത്? ഇടയ്ക്ക് തുളണ്ടോ? അതൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യും?
സൈഡിൽ കൂടെ ബണ്ട് കെട്ടി വെള്ളം കെട്ടി വെച്ചു, വെള്ളം ഒഴിച്ചിട്ടു. വെള്ളം കെട്ട അഴിച്ചു വിട്ടു, കെട്ടി വെട്ടാനുണ്ട്. പടിഞ്ഞാറ് മേഘം വീഴുന്നുണ്ട്.
നമ്മുടെ മയക്കൂലാണല്ലോ. തട്ട് കഴിച്ചു
നാല് കുട്ടിയും മോളൊക്കെ തേച്ചു ബാത്റൂമിന്റെ മുകളിലും തേച്ചു ഇത് തൈലോട് കൊണ്ട് തേച്ചിട്ടില്ല. ഇവിടെ ഈ സൈഡ് തേച്ചു പുറത്ത് തേച്ചു പുറത്ത് തേച്ചില്ല. ഈ ഉള്ളിൽ ഇട്ടി തേച്ചു കടവ് തേച്ചു ഡോറ് തിരിച്ച് മറിച്ച് വെച്ചു സൺസീഡ് കെട്ടാൻ ബോക്സ് അടിച്ചു പല അടിച്ചു വെച്ചു ും തേച്ചു ബാത്റൂം തേച്ചു ഒന്നും തേച്ചിട്ടില്ല സൈഡ് തേച്ചുകൊണ്ടിരിക്കുന്നു.
Floor and water. Bathroom board. Floor. Box one in the kitchen. ഇതുവരെ ഇതുവരെ കതവ് ശരിയാക്കി വെച്ചു. Thank you.
ഷവർ കർട്ടൻ വിരിച്ചു.